36.5 to 37.5 degree centigrade, allengil 97.5 to 99.5 degree Fahrenheit. Adana kunjungala samrajatam normal temperature on the rainbow. കുഞ്ഞുങ്ങളുടെ തലഭാഗം സ്കാൽപ്പ് കുറച്ച് ചൂട് കൂടുതലായിരിക്കും, അതായത് സ്കിന് കുറച്ച് തിക്നെസ് ഉണ്ട്, അവിടെ ഹെയർ ഫോളിക്കിൾസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഹീറ്റ് ലോസ് കുറവായിരിക്കും. അപ്പോൾ തൊടുമ്പോൾ അല്പം ചൂട് കൂടുതലുള്ളതായിട്ട് തോന്നും. നല്ല മുടിയുള്ള കുട്ടികൾ അത് അത്ര ശ്രദ്ധിക്കില്ല. മുടി വടിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ മുടി കുറവുള്ള കുട്ടികൾ നമ്മൾ തൊടുമ്പോൾ തലഭാഗം കുറച്ച് ചൂട് കൂടുതലുള്ളതായിട്ട് തോന്നും. അത് ഒരു നോർമൽ സംഭവമാണ്, പേടിക്കാനുള്ളതല്ല. കുഞ്ഞുങ്ങൾ നേരത്തെ പറഞ്ഞ 36.5 to 37.5 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നിൽക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ശരീരം തൊട്ട് നോക്കുമ്പോൾ വയറും കാലും ഒരേ ടെമ്പറേച്ചറിലായിരിക്കും നിൽക്കുന്നത്. അതിൻ്റെ താഴത്തേക്ക് പോയാൽ 36 to 36.5, അതിൽ നമ്മൾ കോൾഡ് സ്ട്രെസ് എന്ന് പറയുന്നൊരു ലെവലാണ്. അതായത് കുഞ്ഞുങ്ങൾ സ്ട്രെസ്സിലാണ്, ഒരുപാട് എനർജി സ്പെൻഡ് ചെയ്ത് വേണം ആ ഒരു ടെമ്പറേച്ചർ കുഞ്ഞ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ വെയിറ്റ് ഗെയിനിനെയൊക്കെ ബാധിക്കാവുന്ന ഒരു ടെമ്പറേച്ചർ ലെവലാണത്. അപ്പോൾ ആ ഒരു ലെവലാണെങ്കിൽ കുഞ്ഞിൻ്റെ വയറ് തൊട്ട് നോക്കി കാല് തൊട്ട് നോക്കുമ്പോൾ കാലല്പം തണുത്തിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. അതിലും ടെമ്പറേച്ചർ ഡ്രോപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കാലും കൈകളും കൈപ്പത്തിയും കാൽപ്പാദവും ചെറുതായിട്ട് ബ്ലൂവിഷ് ടിഞ്ച്, നീല കളർ പോലെ വരും. നീല കളർ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഹാർട്ട് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് വളരാതെ ടെൻഷൻ അടിക്കുന്നത് കാണാറുണ്ട്. അങ്ങനെയൊന്നുമില്ല, മോസ്റ്റ് ഓഫ് ദ ടൈം കൈപ്പത്തിയും കാൽപ്പാദവും നീല കളർ കാണുന്നത് ഈ ആക്രോസൈനോസിസ് എന്ന് പറയുന്നത് യൂഷ്വലി ടെമ്പറേച്ചർ ലോ ആകുമ്പോൾ വരുന്നതാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ നെഞ്ചത്തൊക്കെ മാറാമ്പല ചെലന്തി വല പോലെ ഉള്ള ഡിസൈൻ, ചുവന്ന കളറിലിങ്ങനെ മാർബിളിംഗ് പോലെ കാണാം. അതിനെ നമ്മൾ ക്യൂട്ടസ് മാർമറേറ്റ എന്ന് പറയും. അതും ലോ ടെമ്പറേച്ചർ വരുമ്പോൾ കാണുന്നതാണ്. കുഞ്ഞുങ്ങളെ കവർ ചെയ്ത് വെക്കുക, ഒന്ന് റീവാം ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി ആക്രോസൈനോസിസ് ക്യൂട്ടസ് മാർമറേറ്റയൊക്കെ ഡിസപ്പിയർ ചെയ്തതായിട്ട് കാണാം. അപ്പോൾ നോർമൽ ടെമ്പറേച്ചർ ഓഫ് ന്യൂബോൺ എന്ന് പറയുന്നത് 36.5 to 37.5 ഡിഗ്രി സെൻറ്റിഗ്രേഡ്.